ബാലഭാസ്കറിന്റെ മരണം ദുരൂഹമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബാലഭാസ്കറിൻ്റെ അച്ഛൻ കെ സി ഉണ്ണി അദ്ദേഹം നേരത്തെ ആരോപിച്ചിരുന്ന ആരോപണങ്ങളെല്ലാം ഇന്ന് വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി അദ്ദേഹം ആവർത്തിച്ചു അദ്ദേഹം പറയുന്നത് ബാ ബാലഭാസ്കറിൻ്റേത് അപകടക മരണമല്ല അതിൽ ഒരു ദുരൂഹ മരണമാണ് ആ ദുരൂഹത നീക്കേണ്ടതുണ്ട് അന്വേഷണത്തിലൂടെ ആ ദുരൂഹത എത്രയും വേഗം നീക്കണമെന്നാണ് കെ സി ഉണ്ണിയുടെ ആരോപണം അതേ അതേസമയം തന്നെ അദ്ദേഹം പാലക്കാട്ടെ പൂന്തോട്ടം ആശുപത്രി അധികൃതർക്ക് രെ ആദ്യം ഉന്നയിച്ച ആരോപണം തന്നെ വീണ്ടും ഇന്ന് ഉന്നയിക്കുന്നുണ്ട് ബാലഭാസ്കറിന് പൂന്തോട്ടം ആശുപത്രി ഉടമയായ ഡോക്ടർ രവീന്ദ്രനുമായി സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു മാത്രമല്ല ഈ ഇടപാടിനെ കുറിച്ച് ഉള്ള ദുരൂഹത അവസാനിപ്പിക്കേണ്ടതുണ്ട് അത് ഒരു സുതാര്യമാവേണ്ടതുണ്ട് ബാലഭാസ്കറിന് വീടുമായി അവസാനം വരെയും അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് അതേസമയം അതേസമയം അദ്ദേഹത്തിന്റെ ഭാര്യ ലക്ഷ്മിക്ക് അത്തരമൊരു ബന്ധം വീടുമായി ഉണ്ടായിരുന്നില്ല ലക്ഷ്മിക്ക് ബാലഭാസ്കറിന്റെ മുഴുവൻ സാമ്പത്തിക ഇടപെടുന്നു न, लेश्मी, लेश्मी न, आ, ും അറിയാവുന്ന ആളാണ് അതുകൊണ്ട് തന്നെ പൂന്തോട്ടം ആശുപത്രി ഉടമയോടടക്കമുള്ള എല്ലാ സാമ്പത്തിക ഇടപാടും രശ്മി ലക്ഷ്മിക്ക് അറിയാമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കെ സി ഉണ്ണി അനന്തപുരി ആശുപത്രി അധികൃതർ ഭാഗത്തു നിന്നും അതായത് ബാലഭാസ്കറിനെ അപകട സ്ഥലത്ത് നിന്നും ആദ്യം എത്തിച്ചത് അനന്തപുരി ആശുപത്രിയിലേക്കാണ് ആ ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിച്ചതും അവിടുത്തെ ആശുപത്രി അധികൃതരിൽ നിന്നുണ്ടായിട്ടുള്ള ചികിത്സകളെല്ലാം അങ്ങേയറ്റം നല്ല ചികിത്സയായിരുന്നു അവിടെ ഒരു പിഴവും ഉണ്ടായിട്ട് അങ്ങേയറ്റം കരുതലോടെയാണ് അനന്തപുരി ആശുപത്രിയിൽ നിന്ന് ബാലഭാസ്കറിനെ സമീപിച്ചത് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലെ വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് തൻ്റെ വിശ്വാസമെന്ന് കെ സി ഉണ്ണി പറഞ്ഞു അതേസമയം ബാലഭാസ്കറിന്റെ മൊബൈൽ ഫോൺ ഇപ്പോൾ പ്രകാശ് തമ്പി എന്ന് പറയുന്ന ആളുടെ പക്കലാണ് പ്രകാശ് തമ്പി സ്വർണ്ണക്കടത്ത് കേസിൽ ഇപ്പോൾ പോലീസ് അറസ്റ്റിലാണ് അറസ്റ്റിലായിരിക്കുകയാണ് ഈ പ്രകാശ് തമ്പിയുടെ ഭാഗത്ത് കയ്യിലാണ് ബാലഭാസ്കറിന്റെ മൊബൈൽ എന്നാണ് കെ സി ഉണ്ണിയുടെ മറ്റൊരു ആരോപണം ബാലഭാസ്കർ പാലക്കാട് കുളക്കാട് അൻപത് സെൻറ്റ് സ്ഥലം വാങ്ങിയിരുന്നു ഇതിൻ്റെ രേഖകളടക്കം ഉള്ളവ ഇപ്പോൾ കാണാനില്ലെന്നും അദ്ദേഹം പറയുന്നു അതേസമയം ഡോക്ടർ രവീന്ദ്രൻ്റെ വിശദീകരണവും ഇന്ന് തന്നെ വന്നിരുന്നു ഡോക്ടർ രവീന്ദ്രൻ പറയുന്നത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അതായത് ബാലഭാസ്കറിൻ്റെ അച്ഛനടക്കമുള്ള ബന്ധുക്കളുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് ഒരിക്കൽ ആശുപത്രിക്കായി ബാലഭാസ്കറിൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയിരുന്നു ആ പണം കൃത്യസമയത്ത് തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ തനിക്കെതിരായിട്ടുള്ള ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ ബാലഭാസ്കറിൻ്റെ ബന്ധുക്കൾക്കെതിരെ ആരാണോ തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നാണ് ഡോക്ടർ രവീന്ദ്രൻ അറിയിച്ചിരിക്കുന്നത് ബാലഭാസ്കറിൻ്റെ അച്ഛൻ കെ സി ഉണ്ണിയാകട്ടെ പറഞ്ഞിരിക്കുന്നത് ഇത്തരം മാനനഷ്ടക്കേസിന് കൃത്യമായ മറുപടി നൽകും മാനനഷ്ട മാനനഷ്ടക്കേസിന് അതിൻ്റേതായ രീതിയിൽ തന്നെ തങ്ങൾ നേരിടുമെന്നാണ് കെ സി ഉണ്ണിയും ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്